നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഫുട്ബോൾ കിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻബഗാൻ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ പോകുന്ന നാളത്തെ സാധ്യത ലൈനപ്പിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഓർത്തുക. അതെ, അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഒഡീഷ FC രണ്ട് ഗോൾ നേടാൻ സാധിച്ചു. എന്തായാലും 2-0 എന്ന നിലയിലായിരുന്നു ഇന്നലത്തെ മത്സരം അവസാനിച്ചത്. ഒഡീഷയ്ക്ക് വേണ്ടി വിദേശ തരമായ അരിഡെ കബേറയാണ് ഒരു ഗോൾ നേടിയത്. അതേപോലെ തന്നെ അരിഡെ കബേറയുടെ വക ഒരു തകർപ്പൻ അസിസ്റ്റും നമ്മൾ കണ്ടിരുന്നു. ഡാനിയൽ എന്ന് പറയുന്ന താരമാണ് ആ ഗോൾ നേടിയത്. എന്തായാലും മികച്ചൊരു കളി തന്നെയാണ് ഇന്നലെ ഒഡീഷ FC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരത്തിൽ കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന SC ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് FC ഗോവ മത്സരത്തിൽ. ഇന്നെങ്കിലും SC ഈസ്റ്റ് ബംഗാളിന് ഒരു വിജയം നേടാൻ സാധിക്കുമോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും SC ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ സീസൺ വളരെ മോശമായിട്ടാണ് പ്രകടനം. എന്തായാലും SC ഈസ്റ്റ് ബംഗാൾ ഒരു തിരിച്ചു വരവ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻബഗാൻ മത്സരമാണ് നാളെ നടക്കുന്നത്. ആ മത്സരം നടക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. കാരണം ഇരു ടീമുകളുടെയും കോവിഡ് കേസുകൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ മത്സരം മാറ്റിവെക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ചോദ്യം. എന്തായാലും ആ മത്സരം നടക്കുകയാണെങ്കിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ള ലൈനപ്പ് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ മത്സരം മാറ്റിവെച്ചിരുന്നു. അതിനു മുമ്പ് ഇറക്കിയ മത്സരത്തിൻ്റെ സെയിം ലൈനപ്പ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലും ഇറക്കാൻ സാധ്യത. എന്തായാലും സിപ്പോവിച്ചിനെ മാറ്റി മാർക്കോ ലെസ്കോവിച്ചിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്താൻ പോകുന്ന ചേഞ്ച്. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.